പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാജേന്ദ്രൻ, അതുപോലെ തന്നെ യു കോൺഗ്രസിൻ്റെ കർമ്മോജ്വലനായ സാരഥി, പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സാജിദ് മൗവൽ, ഐ എൻ ഡി യു സിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ടി വി കുഞ്ഞിരാമൻ, അതുപോലെ ശ്രീ പാലേരി പത്മനാഭൻ മാസ്റ്റർ, ഈ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറും യു കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ, സ്വാഗത പ്രാസംഗികനായ സംഘാടക സമിതിയുടെ കുഷദർ ശ്രീ കിം ബാലൻ, അധ്യക്ഷവേദിയിൽ ഇരിക്കുന്ന മറ്റ് ബഹുമാന്യരായ നേതാക്കന്മാർ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഇന്ന് സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ്. 28 വർഷത്തിന് മുമ്പ് നമ്മുടെ ഈ പ്രദേശത്ത് ഈ ദിവസമാണ് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനും നേതാവുമായിരുന്ന ശ്രീ കെ പി സുരേന്ദ്രൻ കൊലചെയ്യപ്പെട്ടത്. ചീമേനി എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഓർമ്മകളാണ് മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചീമേനിയിലെ രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും കാസർഗോഡ് പാർലമെൻറ്റിൽ ഒരു സ്ഥാനാർത്ഥിയായി വരുമെന്നോ ഇവിടെ മത്സരിക്കുമെന്നോ സ്വപ്നത്തിൽ പോലും കരുതിയ ഒരാളല്ല ഞാൻ. എപ്പോഴും എൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. 2004 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ജനിച്ചു വന്ന എനിക്ക് 55,000 വോട്ടിൻ്റെ വ്യത്യാസമുള്ള തലശ്ശേരി മണ്ഡലമാണ് മത്സരിക്കാൻ പാർട്ടി തന്നത്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഞാനുമായിട്ടായിരുന്നു മത്സരം. ആ 55,000 വോട്ട് ഏതാണ്ട് 6,000 വോട്ടായി കുറച്ചു കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, കുറച്ച് ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ തലശ്ശേരിയിൽ ഒരു എം എൽ എ ആയി തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോകാൻ കഴിയുമായി. ജീവിതത്തിൽ ഒരിക്കലും തലശ്ശേരിയിൽ മത്സരിക്കണമെന്നോ സ്ഥാനാർത്ഥിയാകുമെന്നോ കരുതിയ ഒരാളല്ല ഞാൻ. പക്ഷെ പാർട്ടി തലശ്ശേരിയിൽ പോയി മത്സരിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ വ്യക്തിപരമായ അസൗകര്യം ഒഴിവാക്കിക്കൊണ്ട് അവിടെ പോയി ഒരു മത്സരം കാഴ്ചവെച്ചാലാണ്. കുണ്ട്ര അസംബ്ലി മണ്ഡലം കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഇടതുപക്ഷ മുന്നണിക്ക് ആഭിമുഖ്യമുള്ള മണ്ഡലമാണ്. അവിടെ ഏതാണ്ട് 10 വർഷക്കാലം എം എ ബി ബി അവിടുത്തെ എം എൽ എ ആയിരുന്നു, മന്ത്രിയായിരുന്നു. ഇപ്പം മേഴ്സിക്കുട്ടിയമ്മ അവിടുത്തെ എം എൽ എ ആയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ ശക്തിയുള്ള മണ്ഡലത്തിലാണ് പാർട്ടി രണ്ടാമതായി അസംബ്ലിയിൽ മത്സരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത്തവണ വടകരയിൽ മത്സരിക്കണം എന്നാണ് പാർട്ടി എന്നോട് പറഞ്ഞത്. പക്ഷെ അവസാന നിമിഷം തീരുമാനം മാറ്റി വടകരയിൽ നിന്ന് കാസർഗോട്ടേക്ക് എത്തുമ്പോൾ ഒരിക്കലും ഈ ഭൂമിയിൽ വരേണ്ടി വരുമെന്നോ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും നിനച്ചിരുന്നില്ല. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം എല്ലാ കാലത്തും സാഹസികമായി ഏറ്റെടുത്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്കാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 50 വർഷത്തൊക്കെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ് ഞാൻ. ആദ്യമായിട്ട് ഈ പാർട്ടിയിൽ ഒരു കെ എസ് യുവിൽ മത്സരിക്കുന്നത് നിങ്ങൾ അത്ഭുതപ്പെടും. 11 പേരടങ്ങുന്ന എന്നൊരു യൂണിറ്റ് കമ്മിറ്റിയുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടാണ് പഴയകാലത്ത് ഞാൻ മത്സരിച്ചത്. ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് മത്സരിക്കാന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകൾക്ക് അത്ഭുതമായി തോന്നുന്നു. കൊല്ലം എസ് എൻ കോളേജിൽ 11 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവിൽ ഒരംഗമായി മത്സരിച്ച് ജയിച്ച് ഞാൻ. പിന്നീട് അവിടെ യൂണിറ്റ് പ്രസിഡൻ്റായി, താലൂക്ക് പ്രസിഡൻ്റായി, ജില്ലാ ജനറൽ സെക്രട്ടറിയായി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായി, ജില്ലാ പ്രസിഡൻ്റായി, സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചു. ഏതാണ്ട് 11 വർഷക്കാലം യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി. ദേശീയ തലത്തിൽ രാമചന്ദ്ര എം പിയോടൊപ്പം ഒറീസ, ഗുലാം നബി ആസാദിനോടൊപ്പം, അതുപോലെ തന്നെ ശ്രീ ആനന്ദ് ശർമ്മയോടൊപ്പം, അത് കഴിഞ്ഞ് ഗുരുദാസ് കമ്മത്തിനോടൊപ്പം,
അത് കഴിഞ്ഞ് താരിഖ് അക്ബറിനോടൊപ്പം, ശ്രീ മുഗൾ വാസികിനോടൊപ്പം, രമേശ് ചെന്നിത്തലയോടൊപ്പം ഒരുപാട് വർഷങ്ങൾ കോൺഗ്രസിൽ പ്രവർത്തിച്ചു, നാഷണൽ കൗൺസിൽ മെമ്പറായി. അതുപോലെ തന്നെ ഞാൻ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു, സേവാദളിന്റെ സ്റ്റേറ്റ് ചെയർമാനായി നിരവധി വർഷക്കാലം, സേവാദളിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുമായി സുരേഷ് പച്ചോരിയോടൊപ്പം നിരവധി വർഷം, തെരഞ്ഞെടുക്കപ്പെട്ട എ ഐ സി സി മെമ്പറായി. 50 വർഷക്കാലം കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ഒരു മിനിമം 5 പ്രാവശ്യം വെച്ച് സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. കേരളത്തിൻ്റെ ഭൂപ്രകൃതി, ഓരോ ജില്ലയിലെ ജനങ്ങൾ എല്ലാവരെയും അവഗാഢമായി അപഗ്രഥിക്കാൻ അവസരം കിട്ടിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെപ്പോലെ സ്നേഹസമ്പന്നരായ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഈ യാത്രയ്ക്ക്. അത്ര കണ്ട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, ചങ്ങമ്പുഴയുടെ ഭാഷയിൽ പറഞ്ഞാൽ കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. കാപട്യം നിറഞ്ഞ ഈ ലോകത്ത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഹൃദയമുള്ള കുറെ ആളുകളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ടത് ഈ കാസർഗോട്ട് കുടുംബമാണ്. കാസർഗോട്ട് റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാനാർത്ഥിയായി വന്നിറങ്ങിയ നിമിഷം എൻ്റെ മനസ്സറിയാതെ എന്നോട് മന്ത്രിച്ചു, ഈ യാത്രയുടെ അവസാനം ഡൽഹിയിലേക്കായിരിക്കും, തിരിച്ച് തിരുവനന്തപുരത്തേക്കല്ല. അതുപോലെ തന്നെ ഞാൻ സ്ഥാനാർത്ഥി പര്യടനം നടത്തുമ്പോൾ ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് കിട്ടിയ സ്നേഹനിർഭരമായ സ്വീകരണം, വാത്സല്യം, സഹായം, സഹകരണം, അതൊക്കെ എൻ്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചു. ഒരു പാർലമെൻ്റ് അംഗമായാൽ 100,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പല യോഗത്തിലും പരസ്യമായി പറഞ്ഞു. വോട്ടെണ്ണി നോക്കിയപ്പോൾ 40,438 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ഈ കാസർഗോട്ട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ 190 ബൂത്തുകളിൽ 95% വോട്ടുകൾ നടന്നു എന്ന് പറഞ്ഞാൽ കള്ളയോട്ടിൻ്റെ വ്യാപ്തി ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ആ കള്ളയോട്ട് ഫലപ്രദമായി തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ഭൂരിപക്ഷം മാതൃഭൂമി പ്രവചിച്ചതുപോലെ 100,000 വോട്ട് കവിയുമായിരുന്നു. കള്ളയോട്ട് കണ്ടുപിടിക്കാനുള്ള യന്ത്രം മാതൃഭൂമിയുടെ കയ്യിൽ ഇല്ലാതെ പോയതുകൊണ്ടാണ് അവരെൻ്റെ ഭൂരിപക്ഷം 100,000 പറഞ്ഞതും എണ്ണി നോക്കിയപ്പോൾ അത് 40,438 ചുരുങ്ങി. അപ്പം ഈ സ്നേഹസമ്പന്നരുടെ ഈ നാട്ടിൽ ഇത്ര ദാരുണമായ ഒരു കൊലപാതകം അല്ലെങ്കിൽ കൊലപാതകങ്ങൾ എങ്ങനെ നടക്കുന്നു, ആര് നടത്തുന്നു എന്നുള്ളതാണ് എന്നെ ഇരുത്തി ചിന്തിപ്പിച്ച വിഷയം. നമ്മൾക്കറിയാം പലപ്പോഴും മാനസികമായ സംഘർഷങ്ങളുടെ ഫലമായി പാർട്ടിക്കകത്ത് സംഘടനകൾ ഉണ്ടാകാറുണ്ട്, ആ സംഘടനകളുടെ ഫലമായി ചില ആക്രമണങ്ങൾ നടക്കാറുണ്ട്. ആക്രമണ ഫലങ്ങളായി പൊട്ടിപ്പുറപ്പെടുന്ന ഒരു പാൻഡമോണിയം, പ്രക്ഷുബ്ധമായ ഒരു രംഗം, ആ രംഗത്തിൻ്റെ അന്ത്യത്തിൽ ആരോ ഒന്നോ രണ്ടോ ആളുകളൊക്കെ മരിച്ചെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമാണെന്ന് കൂട്ടാം. 1987 തെരഞ്ഞെടുപ്പിൽ ശ്രീ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം മരിച്ചുപോയ ബഹുമാന്യനായ ശ്രീ ഇ കെ നയനാർ തൃക്കരിപ്പൂർ സ്ഥാനാർത്ഥിയായി. അന്നാണ് പിലാത്തറ കൃഷ്ണൻ ആ പിലാത്തറയിൽ ഈ കള്ളയോട്ട് നടന്നുകൊണ്ട് എപ്പോഴും എൻ്റെ വായിൽ പിലാത്തറയൊരു നമ്മുടെ സുമയ്യയും രണ്ട് പഞ്ചായത്ത് മെമ്പർമാരെ കള്ളയോട്ട് ചെയ്തു. ആ കള്ളയോട്ടിൻ്റെ ലോക്കറ് ഈ 1st കുളിക്കാൻ പോകുന്നപ്പോൾ എന്നെ കണ്ണൂർ കളക്ടർ വിളിച്ചു പറഞ്ഞു, തളിപ്പറമ്പിൽ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന കള്ളയോട്ട് ചെയ്ത പെട്ടികളുടെ സ്ട്രോങ് റൂം ഇപ്പോൾ ഞാൻ ഇരിക്കുമ്പോഴാണ് കളക്ടർ വിളിച്ച് പറഞ്ഞത്, തളിപ്പറമ്പിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ആ പെട്ടികൾ, സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന കള്ളയോട്ട് ചെയ്ത പെട്ടികൾ, അവിടെ റീഎലക്ഷൻ നടന്നുകൊണ്ട് നിങ്ങൾക്കറിയാം സലീന ഒരു പഞ്ചായത്തിൻ്റെ സുമയ്യ അത് പതനെ പിലാത്തോളിക്ക് പകരം പിലാത്തറ ഇപ്പോൾ കളക്ടറുമായിട്ട് സംസാരിച്ച് വ്യക്തതയുള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഈ പിലാത്തോടെ കൃഷ്ണൻ ജീപ്പിനകത്ത് ബൂത്തിൻ്റെ ഏജന്റിനെ കൊണ്ടുവരാൻ പോകുമ്പോഴാണ് വളരെ ദാരുണമായി അദ്ദേഹത്തെ കൊണ്ടുപോകും. നമ്മുടെയൊക്കെ നാട്ടിൽ പറയും ഓണം വരണമെങ്കിൽ ഒരു മൂലം വരണം, മൂലം കഴിഞ്ഞിട്ടാണ്
പൂരാടം, ഉത്തരാടം, തിരുവോണം മൂലമില്ലാതെ ഒരിക്കലും ഓണം വരില്ല. അപ്പൊ ചീമേനിയിൽ ചില ആളുകളുടെ മരണത്തിനിടയാക്കിയ അല്ലെങ്കിൽ ചില കൊലപാതകങ്ങൾക്കിടയായ സംഭവത്തിന് ആരാണ് തുടക്കം കുറിച്ചത് എന്ന് എല്ലാവരും ആലോചിക്കും. പിലാത്തോടി കൃഷ്ണന്റെ ആ കൊലപാതകം അന്ന് നടന്നില്ലായിരുന്നെങ്കിൽ പിലാത്തോടി കൃഷ്ണനെ പോലൊരാളെ, നിരപരാധിയായ ഒരാളെ അകാരണമായി ഒരു പാർട്ടി കൊന്നു എന്നറിഞ്ഞു പോകും. ആ കൊലപാതകത്തിൽ മനംനൊന്ത് നടന്ന ചില അക്രമങ്ങളുടെ ഫലമായി ചില ആളുകൾ മരിച്ചിട്ടുണ്ടാകാം. പക്ഷേ മരണത്തെ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി ന്യായീകരിക്കില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാതെ പിന്നെ ശരിയായ നടപടിയല്ല. അങ്ങനെ വികാര വിക്ഷോഭങ്ങൾക്ക് അടിമയായി ആളുകളെ കൊല്ലാൻ ആർക്കും അധികാരമില്ല. അതുകൊണ്ട് അതിനകത്ത് ഒരു പ്രായച്ചിത്തം, ഒരു പശ്ചാത്താപം കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് പരസ്യമായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വടി കൊടുത്ത് അടി വാങ്ങിക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ട്. പിലാത്തോടി കൃഷ്ണനെ കൊന്ന് അതിന് ആ കൊന്നതിന് പരിഹാരമായി അങ്ങ് ഈ ആളുകളെ നിയന്ത്രിക്കാൻ, ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ആൾക്കൂട്ടം നടത്തിയ കൊലപാതകം. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കണം, അതിനുശേഷം നടന്ന ഓരോ കൊലപാതകവും എത്ര ക്രൂരമാണ്, എത്ര നിന്ദ്യമാണ്, എത്ര നിഷ്ഠൂരമാണ്, എത്ര പൈശാചികമാണ്. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഭവത്തിന് എല്ലാ വിഭാഗം ആളുകൾക്കും പശ്ചാത്താപം ഉണ്ടാകാം. പക്ഷെ ഓരോ വ്യക്തികളുടെ കുടുംബം എടുത്ത് പരിശോധിച്ചാൽ, അവരെ കൊന്ന ആ കാലഘട്ടത്തിൽ അവരുടെ കുടുംബത്തെക്കുറിച്ച് പരിശോധിച്ചാൽ മനസാക്ഷിയില്ലാത്ത ആർക്കെങ്കിലും അവർക്ക് ചെയ്യാം. പണ്ട് സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ അധപ്പതിച്ചാൽ മൃഗമാണ്, മൃഗം അധപ്പതിച്ചാൽ അദ്ദേഹം പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് ആകുന്ന ശ്രീ അഴീക്കോടിന്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. മനുഷ്യൻ അധപ്പതിച്ച് മൃഗമാകും, മൃഗം അധപ്പിച്ചാൽ കമ്മ്യൂണിസ്റ്റ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചിലരാകും എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. അപ്പൊ ശശിയുടെ കൊലപാതകമായാലും ഈ 28-ാം തീയതി നടന്ന കെ പി സുരേന്ദ്രന്റെ കൊലപാതകമാണ്, അതൊക്കെ ഒരു പ്ലാൻഡ് മർഡർ, ഒരു പ്ലോട്ടാണ്, ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ്. ഒരാളെ കൊല്ലാൻ തീരുമാനമെടുത്ത് കൊണ്ടുപോയി. അത് രാഷ്ട്രീയ പ്രതിയോഗികളെ മാത്രമല്ല, സ്വന്തം പാർട്ടിക്കകത്തുള്ളവരെയും കൊല്ലാൻ തീരുമാനമെടുത്ത് കൊല്ലുന്ന ഒരു പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് എല്ലാവരും നമുക്കറിയാമല്ലോ. ജി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ശശി കോൺഗ്രസ്സുകാരനാണ്, ഈ പറയപ്പെടുന്ന സുരേന്ദ്രൻ കോൺഗ്രസ്സുകാരനാണ്, പിലാത്തോടി കൃഷ്ണൻ കോൺഗ്രസ്സുകാരനാണ്, ഈ മരിച്ചവരെല്ലാം കോൺഗ്രസ്സുകാരാണ്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ടി പി ചന്ദ്രശേഖരൻ പ്രസ്ഥാനത്തിനകത്തുണ്ടായ നയപരമായ വ്യതിയാനങ്ങളെ ചൂണ്ടിക്കാണിച്ച ടി പി ചന്ദ്രശേഖരൻ, ശ്രീ അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ചന്ദ്രശേഖരൻ, എന്ത് അപരാധം ചെയ്തിട്ടാണ് 51 വെട്ടുകൾ വെട്ടി അദ്ദേഹത്തെ കൊന്നത്? എത്ര പ്ലാൻഡ് മർഡറാണ്! മാർഷ അല്ല എന്നൊരു സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചൊരു കാറ് എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല കൊന്നത് എന്ന് പത്രക്കാരെ അറിയിക്കാൻ, നാട്ടുകാരെ അറിയിക്കാൻ, ജനങ്ങളെ പറ്റിക്കാൻ അത്തരം സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടല്ലേ തലശ്ശേരിയിൽ തന്നെ ഫസലിനെ കൊന്നത് മാർഷ അല്ല. അപ്പൊ അദ്ദേഹത്തോട് വിരോധമുണ്ടായിരുന്ന, തീവ്രവാദത്തിൽ വിശ്വസിക്കുന്ന ചില സംഘടനകളാണ് ഇതിന് പിന്നിൽ എന്ന് അണിക്കാനല്ലേ മാർഷ അല്ല എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് ഫസലിനെ കൊലപ്പെടുത്തിയത്? ചന്ദ്രശേഖരനെ കൊല്ലാൻ എത്ര പ്രാവശ്യം പാർട്ടി ശ്രമിച്ചു, എത്ര അറ്റാക്കുകൾ നടത്തി. ആ അറ്റാക്കുകൾ പരാജയപ്പെട്ടപ്പോൾ അവസാനമായി കൊല്ലാൻ തീരുമാനമെടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏതെങ്കിലും ഒരു കൊലപാതകം ഞങ്ങളാണ് നടത്തിയത് എന്ന് പറയാനുള്ള ആർജവം ആ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്, പൗരുഷം ആ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ തീവ്രവാദ പ്രവർത്തനം നടത്തി ആരെങ്കിലും ആരെങ്കിലും കൊന്നാൽ കൊന്നവർ വിളിച്ചു പറയും, ഞങ്ങളാണ് കൊന്നത്, ഞങ്ങളുടെ സംഘടനയാണ് കൊന്നത്. അതാണ് ആണത്വം, അതാണ് പൗരുഷം. ആ പൗരുഷം എന്റെ ഈ പാർട്ടിക്ക് ഇല്ലാതെ പോയി, ആ ആണത്വം എന്റെ ഈ പാർട്ടിക്ക് ഇല്ലാതെ പോയി. ഒരാളെ കൊന്നാൽ പരസ്യമായി പറയണം, ഞങ്ങളാണ് കൊന്നത്, കൊല്ലാൻ കാരണമുണ്ട്,
ഈ കൊലപാതകം ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ഞങ്ങളാണ് ഇയാളെ വകവെച്ചത്. കേരളത്തിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കൊലപാതകത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഈ പാർട്ടി തയ്യാറായോ? കേരളത്തിന്റെ മണ്ണിൽ നടന്ന ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം 1969 വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കൊലപാതകമാണ്. അന്ന് പിണറായി വിജയൻ SFIയുടെ നേതാവാണ്. കോടിയേരി ബാലകൃഷ്ണൻ അതേ കാറ്റഗറിയിൽ. വാടിക്കൽ രാമകൃഷ്ണൻ ഒരു RSS-കാരനാണ്. 3 കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജിലുണ്ടായ ഒരു നിസ്സാരമായ പ്രശ്നം, കോളേജുകളിൽ നിസ്സാരമായ പ്രശ്നം എപ്പോഴും സ്വാഭാവിക പിള്ളേർ തന്നെ, ഒരു പിള്ളേര് വഴക്ക്, ആ വഴക്ക് കൊലപാതകത്തിൽ അവസാനിക്കുകയും അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കസേരയിൽ ഇരിക്കുന്ന ശ്രീ പിണറായി വിജയൻ ആ കേസിലെ 3 പ്രതിയാണ്. ശ്രീ നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നില്ലെങ്കിൽ ഇന്ന് കുഞ്ഞരഞ്ജൻ കിടക്കുന്ന പോലെ കണ്ണൂർ സെൻട്രലിൽ കിടക്കുന്ന ഒരാളായിരുന്നു മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുന്നു, ആ കേസ് 3 പ്രതി സ്ഥാനത്ത് പിണറായി വിജയൻ പ്രതിയായ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലക്കേസ് ഗവൺമെന്റ് എഴുതി തള്ളിയത് കൊണ്ടാണ് പ്രതിസ്ഥാനത്ത് നിന്ന് ലാവലും കേസിൽ ശ്രീ പിണറായി വിജയൻ വിചാരണ കൂടാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടതുപോലെയാണ് കൊലപാതകത്തിൽ നിന്ന് അതിനെ ഒഴിവാക്കുന്നത്. അപ്പൊ കാസർഗോഡ് ജില്ലയിൽ കൊലപാതകം നടന്നു. ദീപമര്യന്തം പാർട്ടി പറഞ്ഞ കൊലപാതകം നടത്തിയ ഞങ്ങളല്ല, ഞങ്ങളല്ല അതിലെ പ്രതികളെ ഞങ്ങൾ സംരക്ഷിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞു ജവാറിന്റെ കൊലക്കേസ് കഴിഞ്ഞാൽ അടുത്ത കൊലക്കേസ് നമുക്കറിയാമല്ലോ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ കല്യാശ്ശേരിയിൽ പട്ടുപത്ത് ശ്രീ കരുണാകരൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് നാഗനൂരിൽ, കുമ്പിളിൽ, അതുപോലെ തന്നെ പുൽപ്പള്ളിയിൽ കേരളത്തിൽ ആദ്യമായി നക്സലൈറ്റ് ആക്രമണം നടക്കുന്നത്. കേണിച്ചെറി മനുഷ്യന് പച്ച ജീവനോടുകൂടി വെട്ടിക്കൊന്ന് തല അറുത്തെടുത്ത് പല വീടുകളിലെയും വാതിക്കൽ കൊണ്ടുപോയി കാഴ്ച വസ്തുവായി പ്രദർശിപ്പിച്ച് പല വീടുകളിലും പോയി ആളുകളെ ജനകീയ വിചാരണ നടത്തി വെട്ടിക്കൊന്നത് ഇവിടുത്തെ നക്സലൈറ്റുകാരാണ്. മനുഷ്യനെ കൊന്നൊടുക്കിയവന്റെ തലയോടുകൊണ്ട് അമ്മാനമാടിയ നക്സലൈറ്റ് പ്രസ്ഥാനം നടത്തിയ ജനകീയ വിചാരണ കേരളത്തെ അവസാനിപ്പിച്ചു. ഇന്ന് ആ നക്സലൈറ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവരൊക്കെ ഈശ്വര വിശ്വാസികളും മതപ്രചാരകരും പ്രഭാഷകരുമായി മാറിയിരിക്കുന്നു. വെള്ളത്തുകൾ സ്റ്റീഫൻ അടക്കം പഴയ ആളുകളെല്ലാം നമുക്കറിയാം. കുന്നിക്കൽ നാരായണൻ, അജിത മന്ദാകിനി, അതുപോലെ തന്നെ കേണിച്ചിറ മത്തായി, ഫിലിപ്പം പ്രസാദ്, എന്റെ കൊല്ലക്കാരനാണ് ഫിലിപ്പം പ്രസാദ്, അയാൾ വലിയ മതപണ്ഡിതന് ഒരു കാലത്ത് മനുഷ്യനെ കൊല്ലാമെന്ന ആളുകൾ. പക്ഷെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ജനകീയ വിചാരണ നടത്തിയത്. മനുഷ്യനെ കൊല്ലുന്ന, അവന്റെ തലയോടുകൊണ്ട് അമ്മാനമാടുന്ന നക്സലൈറ്റുകളെ അവർ ചെയ്തത് ശ്രീ കരുണാകരൻ. ഇവിടെ കൊല്ലുന്ന ഓരോരുത്തരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് അരിയിൽ ഷുക്കൂറിന്റെ വാപ്പ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കള്ള കമ്മ്യൂണിസ്റ്റല്ല, ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ്. എന്താ ഞാൻ പറയാൻ കാരണം, കാർൾ മാർക്സ് പറഞ്ഞിട്ടുണ്ട് മതവും മനുഷ്യനെ മയക്കുന്ന കറുത്ത മരുന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ്, വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ്.
ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരുടെ ജീവിതത്തിൽ അവൻ ഒരു തലം മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ തലമില്ല. ആ തലം ഭൗതിക തലം മാത്രമാണ്. ആത്മീയ തലം എന്നൊന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം മത്തായി ചാക്കോ തിരുവമ്പാടി എം എൽ എ, ആ എം എൽ എയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടന്നത്. മത്തായി ചാക്കോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആയിരുന്നു. അദ്ദേഹത്തിന് മാരകമായ രോഗം പിടിപെട്ടു, ക്യാൻസർ. മരണം ഉറപ്പായി. മരിക്കുന്നതിന് മുമ്പ് ക്രിസ്ത്യാനിയും മാർക്സിസ്റ്റ് എം എൽ എയുമായ മത്തായി ചാക്കോ തന്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, തന്റെ ജീവൻ എടുക്കുന്നതിന് മുമ്പ് ക്രൈസ്തവ ആചാരപ്രകാരമുള്ള അന്ത്യഭൂതാശ നടക്കണം, എനിക്ക് അന്ത്യഭൂതാശ സ്വീകരിച്ചിട്ട് വേണം മരിക്കാൻ. ഭാര്യയ്ക്ക് വളരെ സന്തോഷമായി. കമ്മ്യൂണിസ്റ്റുകാരനായ ഭർത്താവ്, മാർക്സിസ്റ്റുകാരനായ ഭർത്താവ് അന്ത്യഭൂതാശ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോ ഭാര്യ ചുള്ളിച്ചാടി, കാര്യം ഒരു ക്രിസ്ത്യാനിയായി മരിക്കാൻ പോവുകയാണ്, അവർക്ക് അഭിമാനമുണ്ട്. അവർ താമരശ്ശേരി ബിഷപ്പിനെ വിളിച്ചു പറഞ്ഞു, എന്റെ ഭർത്താവ് പറയുന്നു അന്ത്യഭൂതാശ സ്വീകരിക്കണം. അപ്പൊ തന്നെ താമരശ്ശേരി ബിഷപ്പ് അവിടെ പറഞ്ഞു, മത്തായി ചാക്കോയെ കണ്ടു, അന്ത്യഭൂതാശ കൊടുത്തു. കൊടുത്തതിന് ശേഷം മത്തായി ചാക്കോ അന്ത്യനിദ്ര ലഭിച്ചു. അപ്പം അന്ത്യഭൂതാശ കൊടുത്ത പിന്നെ അധികം ജീവിതമില്ലെന്നാ പറയുന്നു. അങ്ങനെ ജീവിച്ച ഒരാളെ എനിക്കറിയാം, അതായത് സേവിയർ അടക്കൻ, പഴയ ഞാറയ്ക്കൽ എം എൽ എ, പഴയ എറണാകുളത്തെ പാർലമെന്റ് എണ്ണം 980. ശ്രീ സേവിയർ അടക്കലിന് മാരകമായ ക്യാൻസർ പിടിപെട്ട് അദ്ദേഹം വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഞാനുമായി ശ്രീ സേവിയർ അടക്കൽ എം പിയെ കാണാൻ ചെല്ലുന്നു. കാണാൻ ചെല്ലുമ്പോൾ ഞങ്ങളോടൊപ്പം ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സേവിയർ അടക്കലിനെ കാണാൻ പഴയ വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിൽ രാമനാഥ ദോഹി വെച്ചുന്നു. മുല്ലപ്പള്ളി രാമേന്ദ്രന് ഞാനും ഇന്ദിരാഗാന്ധി എടുത്തുണ്ട്, അന്ന് സി എം സ്റ്റീഫൻ എടുത്തുണ്ട്, ഐ എൻ ഡി എസ് സംസ്ഥാന പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ മന്ത്രി സി എം സ്റ്റീഫൻ, തൊഴിലാളികളുടെ അനിശ്ചയത്തിനായ നേതാവ്, ഞങ്ങളെല്ലാം ഇപ്പോഴത്തെ രാം മനോഹർ ലോഹ്യ പഴയ വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിൽ അറയ്ക്കലിന്റെ മുറിയിൽ നിൽക്കുന്നു. പെട്ടെന്ന് ഡൽഹിയിൽ നിന്ന് പിതാക്കന്മാർ വന്ന് അന്ത്യഭൂതാശ കൊടുക്കുന്നു. സേവിയർ അടക്കലിന്റെ ഭാര്യ ഒരു വിദേശിയാണ്. അവർ ഇന്ദിരാഗാന്ധിയോട് അപേക്ഷിച്ചു, എന്റെ ഭർത്താവിന് മാരകമായ ക്യാൻസർ ആണെന്നാണ് ഈ ആശുപത്രി പറയുന്നത്, അതുകൊണ്ട് പാർലമെന്റ് അംഗമായ എന്റെ ഭർത്താവ് ഇവിടെ കിടന്ന് മരിക്കാൻ പാടില്ല, അദ്ദേഹത്തെ ബോംബെയിലെ ക്യാൻസർ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു വലിയ ചികിത്സ നടത്തി അദ്ദേഹത്തെ മരിക്കാൻ അനുവദിക്കണം. അന്ത്യഭൂതാശ കഴിഞ്ഞു, പക്ഷേ പോകുന്ന വഴിക്ക് വിമാനത്തിലിരുന്ന് മരിച്ചാലും എനിക്ക് സങ്കടമില്ല, പക്ഷേ ബോംബെയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ പരിശോധിച്ച് അവിടെ കിടന്ന് വേണം അദ്ദേഹം മരിക്കാൻ. അന്ത്യഭൂതാശ നടത്തിയെങ്കിലും അതൊരു പരീക്ഷണമാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപ്പൊ തന്നെ ഓർഡർ ഇട്ടു, പാർലമെന്റ് അംഗമായി സേവിയർ അടക്കലിനെ ബോംബെയിൽ കൊണ്ടുപോകാൻ സ്പെഷ്യൽ എയർക്രാഫ്റ്റ് തയ്യാറാക്കാൻ. പെട്ടെന്ന് സ്പെഷ്യൽ എയർക്രാഫ്റ്റ് തയ്യാറായി. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് ശ്രീ സേവിയർ അടക്കലിന്റെ സേവിയർ അടക്കലിനെ സ്ട്രെച്ചറിനകത്ത് ഞങ്ങൾ ആംബുലൻസിൽ കയറ്റുന്നു. ഞങ്ങളെല്ലാവരും ഈ പ്രത്യേക വിമാനം ഡൽഹിയിൽ പാലം വിമാനത്താവളത്തിൽ അവിടെ കിടക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചെന്ന് ഞങ്ങളാണ് വിമാനത്തിനകത്ത് എടുത്ത് കയറ്റുന്നത്. എനിക്ക് അന്ത്യഭൂതാശ കഴിഞ്ഞ് ശ്രീ സേവിയർ അടക്കൽ ബോംബെയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി വിദഗ്ധ പരിശോധന നടത്തിയപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് ക്യാൻസർ ഇല്ല, മഞ്ഞപ്പിത്തം. അന്ത്യഭൂതാശ കഴിഞ്ഞാലാണ് അവസാനം മഞ്ഞപ്പിത്തത്തിന് ചികിത്സിച്ച് അടക്കലിന്റെ രോഗം ഭേദമായി അടുത്ത തെരഞ്ഞെടുപ്പിലും കൂടി മത്സരിച്ച് എറണാകുളത്ത് നിന്ന് പാർലമെന്റ് അംഗമായി. അപ്പൊ അന്ത്യഭൂതാശ കൊടുത്തൊരാൾ ജീവിച്ചത് എന്റെ ഓർമ്മയിൽ ശ്രീ സേവിയർ അടക്കലാണ്. പക്ഷെ മത്തായി ചാക്കോയ്ക്ക് താമരശ്ശേരി ബിഷപ്പ് വന്ന് അന്ത്യഭൂതാശ കൊടുത്ത് ഭൂതാശ സ്വീകരിച്ച മത്തായി ചാക്കോ മരിച്ചു. സന്തോഷ സൂചകമായി താമരശ്ശേരി ബിഷപ്പ് വാർത്താലേഖകരോട് പറഞ്ഞു, ശ്രീ മത്തായി ചാക്കോ ഒരു ക്രിസ്ത്യാനിയായി ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു. അപ്പൊ പിണറായി വിജയനാണെന്ന് പാർട്ടിയുടെ സെക്രട്ടറി അദ്ദേഹം പൊട്ടിത്തെറിച്ചു. കാരണം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാം ആത്മീയതയില്ല, ഭൗതികത മാത്രമേ ഉള്ളൂ. പിണറായി ചോദിച്ചു,
ആത്മീയമായ ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർത്തേക്ക്. ഇപ്പൊ അതൊന്നും കേട്ടാതെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഞാൻ പറയുന്നു, അത്തരം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഞാൻ കണ്ടത് ഈ അരിയിൽ ഷുക്കൂറിന്റെ വാപ്പയാണ്. അയാൾ പള്ളിയിൽ പോകാറില്ല, എല്ലാ മുസ്ലിമിന്റെയും നെറ്റിയിൽ നിസ്കാര തഴമുണ്ട്. ഒരു കറുത്ത കുറിപോലെ നിസ്കാര തഴമുണ്ട്, പക്ഷെ നിസ്കാര തഴമ്പില്ലാത്ത, അഞ്ചു നേരം നിസ്കരിക്കാൻ അഞ്ചു പോയിട്ട് ഒരു നേരം പള്ളിയിൽ പോകാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഡയലക്ടിക്കൽ മെറ്റീരിയൽസിൽ വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അരീഷ് കൊണ്ട വാപ്പ. അയാളുടെ രണ്ട് കണ്ണിന്റെയും കാഴ്ച പോയി. മകൻ അരീഷ് പൂർ യൂത്ത് ലീഗ്, ആരും സഹായിക്കാനില്ലാതെ വന്നപ്പോൾ മുസ്ലിം ലീഗുകാർ പണം പിരിച്ച് തങ്ങളുടെ യുവജന നേതാവായ അരീം ഷുക്കൂറിന്റെ വാപ്പയുടെ കണ്ണ് ചികിത്സിച്ച് ഭേദമാക്കാൻ തീരുമാനിച്ചപ്പോ ഷുക്കൂറിന്റെ വാപ്പ പറഞ്ഞ മറുപടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കേൾക്കണം. എന്താ പറഞ്ഞതറിയാമോ? മുസ്ലിം ലീഗുകാരന്റെ പണം കൊണ്ട് എന്റെ കണ്ണിന് കാഴ്ച വേണ്ട, മരിക്കുന്നവരെ അന്ധനായി ജീവിച്ചാലും എന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ എന്റെ പ്രത്യയശാസ്ത്രത്തെ എതിർക്കുന്ന ഒരു തന്റെ കാഴ്ച ഞാൻ വിനിയോഗിക്കുന്നു. അതാണ് കമ്മ്യൂണിസ്റ്റ്. അല്ലാതെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ല കമ്മ്യൂണിസ്റ്റ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അതാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനെയാണ് ജനകീയ വിചാരണ നടത്തി പട്ടുകൊത്ത് പാട ശേഖരിച്ചിട്ട് നാട്ടുകാർ മൊത്തം നോക്കി നിൽക്കാൻ വെട്ടിക്കൊണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കി, എന്താ ചെയ്തിട്ട് ഒറ്റ തെറ്റ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജന്റെ വാഹനത്തിൽ ഒരു കല്ലെടുത്തെറിഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്കറിയുമോ? ഞാൻ ശ്രീ കെ എം ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോ ഈ ബേക്കലിൽ ഒരു പരിപാടിക്ക് വന്നു കാസർഗോഡ്. അന്ന് ഉമ്മൻചാണ്ടി ഞാനുമായിട്ട് ഒരുമിച്ചാണ് വന്ന പ്രതിപക്ഷ നേതാവ്. അന്ന് ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞു, രാജ്മോഹൻ ഉമ്മിച്ചാൽ പ്രസംഗിപ്പോഴേ ഞാൻ കുറെ വീടുകൾ കയറിയിട്ട് വരാം, കാരണം ആണ്ടിനും വാമിനും ചങ്കരാതിക്ക് ഒരു ദിവസമാണല്ലോ ഞങ്ങൾ തിരുവിതാംകൂറിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. വന്നാൽ സകല മരണ വീട് കയറും, കല്യാണ വീട് കയറും, രോഗബാധിതരെ കാണാൻ പോകും. പ്രതിപക്ഷ നേതാവ് എന്നോട് പറഞ്ഞു, എനിക്ക് കുറെ വീടുകൾ കയറണം, ഞാൻ മടങ്ങി വരുന്നവരെ രാജ്മോഹൻ കിട്ടാൻ പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു, ധൈര്യമായി പോക്കൂ, അതെ അങ്ങ് മടങ്ങി വരുന്നവരെ ഞാൻ പ്രസംഗിക്കാം. ഞാൻ മടങ്ങി വരുന്നവരെ, അദ്ദേഹം മടങ്ങി വരുന്നവരെ ഞാൻ പ്രസംഗിക്കാൻ തയ്യാറായി. പ്രതിപക്ഷ നേതാവ് വന്ന് സ്റ്റേജിൽ കയറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. സ്റ്റേജിന്റെ നാല് കാലം വലിച്ച് താഴെയിടുന്നു. പ്രതിപക്ഷ നേതാവിന്റെ കാർ അടിച്ച് തകർക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ ഉമ്മൻചാണ്ടി പറഞ്ഞു, എന്നെ ആക്രമിച്ച ഒരാളിനെതിരെ ഒരു കേസെടുക്കാൻ പാടില്ല, എനിക്ക് പരാതി. എത്ര വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാ ഉമ്മൻചാണ്ടി. 55 വർഷമായി ഒരു മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി തുടരെ 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 ജയിക്കണമെങ്കിൽ അയാൾ ആരാ? കേരളത്തിൽ എത്ര പ്രാവശ്യം മന്ത്രിയായി? തൊഴിൽ മന്ത്രിയായി, ധനകാര്യമന്ത്രിയായി, ആഭ്യന്തരമന്ത്രിയായി, പിന്നെ മുഖ്യമന്ത്രിയായി. അപ്പൊ കേരളത്തിൽ പ്രതിപക്ഷ നേതാവായി. അപ്പൊ എത്ര കാലത്തെ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനമുള്ള ഒരു നേതാവിനെ പ്രതിപക്ഷ നേതാവിന്റെ, കേരള ഗവൺമെന്റിന്റെ 99-ാം നമ്പർ കാലം എവിടെ കാലത്ത് ബേക്കലിൽ അദ്ദേഹത്തെ ആക്രമിച്ചത്? ഉമ്മൻചാണ്ടി പറഞ്ഞു, എനിക്ക് പരാതിയില്ല, കേസെടുക്കണ്ട. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കറിയാം ബഹുജന സമ്പർക്ക പരിപാടി. കേരളത്തിൽ ഇതുപോലെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹമല്ലേ ബഹുജന സമ്പർക്ക പരിപാടിയിലൂടെ കോടിക്കണക്കിന് രൂപ ജനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തത്? അദ്ദേഹമല്ലേ കാരുണ്യ ബെനവലൻ ഫണ്ട് കൊണ്ടുവന്നത് ഹീമോഫീലിയയ്ക്ക്, ക്യാൻസറിന്, അതുപോലെ തന്നെ മാരകമായ ഹൃദയ അസുഖങ്ങൾക്ക് ചോദിക്കുന്ന കാശ് കൊടുത്തില്ലേ? ഈ മാരകമായ അസുഖങ്ങൾക്ക് കാരുണ്യ ബെനവലൻ ഫണ്ട്, കാരുണ്യ ലോട്ടറിയിലൂടെ സമാഹരിക്കുന്ന കോടികൾ നിർദ്ധനായ പാവപ്പെട്ടവർക്ക് കൊടുത്ത മുഖ്യമന്ത്രി. അത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാം അദ്ദേഹമാണ് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ കൊണ്ടുവന്നത്. സംസാരിക്കാൻ അറിയാത്ത, കേൾവി ശക്തിയില്ലാത്ത കുട്ടികൾക്ക് അവരുടെ കോക്ലിയാർ ഇംപ്ലാന്റ് ചെയ്ത് അതിന് 5 ലക്ഷം രൂപ കൊടുത്ത് 200 കുട്ടികൾ സംസാരിച്ചു, അവർക്ക് കേൾവി ശക്തി കിട്ടി. ആ കുട്ടികളെ തിരുവനന്തപുരത്ത് ബി ജെ പി ഹാൾ വിളിച്ച് ആ കുട്ടികൾ പാട്ട് പാടുന്നത് കേട്ട് ജനങ്ങൾ അമ്പരന്നു. ആ മുഖ്യമന്ത്രിയുടെ ബഹുജന സമ്പർക്ക പരിപാടിയുടെ രണ്ടാം ഘട്ടം, അന്ന് സരിതാ കേസൊക്കെ ഉള്ള കാലം, മുഖ്യമന്ത്രി കണ്ണൂരിൽ ബഹുജന സമ്പർക്ക പരിപാടിക്ക് വന്നപ്പോ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാരായിരിക്കുന്ന ആളുകളൊക്കെ കൂടിയാണ് അവിടെ.
അദ്ദേഹത്തിന്റെ ഒന്നാം നമ്പർ സ്റ്റേറ്റുകാർ അടിച്ചു തകർത്തത് കേരള മുഖ്യമന്ത്രിയുടെ. പിണറായി വിജയന്റെ ദേഹത്ത് ഒരു സെൽഫി എടുക്കാൻ ഞാൻ തട്ടിമാറ്റുന്ന കേരളത്തിൽ കേരള ഗവൺമെന്റിന്റെ നമ്പർ വൺ സ്റ്റേറ്റുകാർ വന്ന മുഖ്യമന്ത്രിയുടെ കാറടിച്ചു പൊട്ടിച്ചു. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ പാറവും പിടിച്ച് രക്തം വാർന്നൊലിച്ച് തൂവുള്ള ഖദർവസ്ത്രം രക്തപങ്കിലമായി. മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി അറിയാമോ? എനിക്ക് പരാതിയില്ല, ഒരാളുടെ പേര് കേസ് വേണ്ട, ആരെയും അറസ്റ്റ് ചെയ്യണ്ട. ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ കാറിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞു, അതിന്റെ പേരിലാണ് അരിയിൽ സുക്കൂറിനെ കൊണ്ടുപോയി ജനകീയ വിചാരണ നടത്തിയ പാവത്തിനെ തുണ്ടതുണ്ടമായി നുറുക്കിയത്. അതും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനെ. അതാ നമ്മൾ ആലോചിക്കട്ടെ, ആദിക അനീക്ഷക്കൂറിന്റെ ഉമ്മ. അവര് കോടതിയിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി. ഇപ്പൊ രണ്ട് മഹാനായ നേതാക്കന്മാർ കൊലക്കേസിൽ പ്രതിയ വി ജയരാജൻ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് പാർലമെന്റിൽപ്പെട്ട കല്യാശ്ശേരിയിലെ രാജേഷ് എം എൽ എമാരെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ജോലി മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനാണ്. ഇപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാരായ മാർക്സിസ്റ്റുകാർ ജനങ്ങളുടെ അന്ധകന്മാരായി മാറിയിരിക്കുന്നു, ആരാചാരന്മാരായി മാറിയിരിക്കുന്നു, ജനങ്ങളുടെ കാലന്മാരായി മാറിയിരിക്കുന്നു ഈ പാർട്ടിയിലെ പല നേതാക്കന്മാർ. കേരളത്തിൽ ഉമ്മൻചാണ്ടി ഇവിടെ നിൽക്കുന്നു, ജയരാജൻ ഇവിടെ നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കെ, 18 വയസ്സായവർ കോട്ടവകാശം കൊടുത്തു രാജീവ്. 21-ാം നൂറ്റാണ്ടിലേക്ക് ഈ രാജ്യത്ത് നയിച്ചു രാജീവ് ഗാന്ധി. നിങ്ങൾക്കറിയാം, ഗ്രാമീണ ജനതയുടെ മക്കൾക്ക് വിദ്യാഭ്യാസം പകരാൻ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ടുവന്ന് ഈ രാജ്യമാസകലം ഗ്രാമങ്ങളിൽ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു രാജീവ് ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായ അധികാര വികേന്ദ്രീകരണം, അധികാരം ജനങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യം കൊണ്ടുവരാൻ, പഞ്ചായത്തി രാജ നഗരപാലിക ബില്ല് കൊണ്ടുവരാൻ ഭരണഘടനയുടെ 73-74 ഭേദഗതികൾ പാസാക്കി രാജീവ് ഗാന്ധി. ലോകത്തെ വാർത്താ വിനിമയ വിപ്ലവത്തോടൊപ്പം ഇന്ത്യയെ എത്തിക്കാൻ സാമ്പത്തിക കൊണ്ടുവന്ന് പുതിയ പുതിയ ട്രാൻസ്പോർട്ടറുകൾ സ്ഥാപിച്ച് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താ വിനിമയ വിപ്ലവം സൃഷ്ടിച്ച രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയത് രാജീവ് ഗാന്ധി. പ്രവാചകനായ മുഹമ്മദ് നബി ആക്ഷേപിച്ചു സാത്താന്റെ വചനങ്ങൾ എന്ന പുസ്തകത്തിലൂടെ. സാൻമന്ദസ്തി എന്ന ഗ്രന്ഥകാരൻ അവന്റെ തല വെട്ടിമാറ്റാൻ ഉത്തരവിട്ടു ആയത്തുള്ള ഖൊമൈനി. അന്ന് ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങൾ എന്തു ചെയ്യണമെന്ന് അറച്ചു നിന്നപ്പോ പ്രവാചകനെ ആക്ഷേപിച്ച സാത്താന്റെ വചനങ്ങൾ നിരോധിച്ച ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ആ രാജീവ് ഗാന്ധി ഒരു പിടിച്ചാരമായി മാറി ശ്രീപരമ്പത്തൂരിൽ. ആ കുടുംബം ഇതെന്റെ അച്ഛനാണ് എന്റെ ഭർത്താവാണെന്ന് തിരിച്ചറിഞ്ഞത് കാലിൽ കിടന്ന ഷൂസ് കണ്ടിട്ടാണ്. ഈ മരിച്ചു കിടക്കുന്ന രാജീവ് ഗാന്ധിയെ തിരിച്ചറിഞ്ഞത് ആ രാജീവ് ഗാന്ധി കൊല ചെയ്ത നിങ്ങൾക്കറിയാമല്ലോ LTTE തീവ്രവാദികളെ ജയിലിൽ പോയി കണ്ട് അവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു രാഹുൽ. പ്രിയങ്ക എവിടെ നിൽക്കുന്നു? കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? കോൺഗ്രസ് പരീക്ഷ നിൽക്കുന്നു, സുഹായി നിൽക്കുന്നു. എന്തപരാധം ചെയ്തു? എന്തപരാധം ചെയ്തു? കൊല്ലണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ, ഓണം വരണമെങ്കിൽ ഒരു മൂലം വരണമല്ലോ, എന്തിനാ കൊന്നത്? ഈ അടുത്ത കാലത്ത് രണ്ട് പൈതങ്ങളെ കൊന്നില്ലേ നമ്മുടെ ഈ മണ്ണിൽ? കല്യോട്ട കൃപേഷ് ശരത്രാൽ. എന്തപരാധം ചെയ്തവർ? 25,000 ആളുകൾ പങ്കെടുക്കുന്ന പെരുങ്കളിയാട്ടം, വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടം. ആ പെരുങ്കളിയാട്ടത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ച് 50,000-ത്തോളം ആളുകൾക്ക് ഭക്ഷണം വിളമ്പി തളർന്ന് വീട്ടിൽ പോയി കുളിച്ചൊന്ന് ഉറങ്ങാൻ പോകുമ്പോഴാണ് പതിയിരുന്ന് കൃപേഷിനെ കൊന്നത്, ശരത്രാലിനെ കൊന്നത്. ഞാൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കൂടി മോർച്ചറിൽ പോയി കണ്ടു, വീട്ടിൽ ചെന്നു. കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ സഖാവാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുല്ലപ്പള്ളിയോടും എന്നോടും അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഈ കൈ ചെങ്കൊടി പിടിച്ച് പാരമ്പര്യമുള്ള കൈയാണ്, ഈ വിരൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്ത് പാരമ്പര്യം വിരൽത്തുമ്പാണ്. ഞാൻ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനെ വോട്ട് ചെയ്തിട്ടുള്ളൂ, ഞാൻ ചെങ്കൊടി മാത്രമേ പിടിച്ചിട്ടുള്ളൂ, ഞാൻ മാർക്സിസ്റ്റുകാർക്ക് മാത്രമേ ചിന്താപാത വിളിച്ചിട്ടുള്ളൂ.
പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ എന്റെ മകൻ ടിബേഴ്സ് എന്നോട് ചോദിച്ചു, അച്ഛ, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ യുവജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസിൽ സജിത് മോഹറിന്റെ പ്രസ്ഥാനത്തിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തു. പ്രായപൂർത്തി വോട്ടവകാശമുള്ള കേരളത്തിൽ പ്രായപൂർത്തിയായ ഒരു മകൻ വന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛനോട് ചോദിക്കുക, ഞാൻ എന്റെ എതിരാളികളുടെ പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കട്ടു. ഞാൻ പറഞ്ഞു, എടുത്തോളാം. അന്ന് എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയത് യൂത്ത് മിഷമാണെന്നറിയില്ല, എടുത്തോളാം പറഞ്ഞു. അന്ന് എടുക്കണ്ടെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ മകൻ നഷ്ടപ്പെടില്ല, പക്ഷെ എനിക്കിപ്പോ പശ്ചാത്താപമില്ല. ഇനി ഈ കൈവിരൽ കൊണ്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് ഞാൻ വോട്ട് ചെയ്യില്ല. ഇനി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഞാൻ സിന്ദാബാദ് പിടിക്കില്ല. ഇനി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി പിടിക്കില്ല. ഞാൻ ആ പാർട്ടിയുമായുള്ള ബന്ധം എന്റെ മകനെ നാളെ കത്തിക്കുമ്പോൾ ആ ചിതയിലേക്ക് ആ കുടി വലിച്ചെറിഞ്ഞ് അവസാനിപ്പിക്കും. അപ്പൊ സഖാവ് കൃഷ്ണന്റെ മകനും തെറ്റ് ചെയ്താൽ കൊടുക്കണ്ടേ കമ്മ്യൂണിസ്റ്റുകാര്? അരിയൽ സുബൂറിനെ ഒരു തെറ്റ് ചെയ്താൽ വാപ്പയായ കമ്മ്യൂണിസ്റ്റുകാരനെ ഓർത്ത് ക്ഷമിക്കണ്ടേ? നിങ്ങൾ കൊല്ലാൻ കൂടാലോ നടത്തുന്ന എം എൽ എമാര്, പാർട്ടി സെക്രട്ടറി, ഇപ്പതാ സി ഒ ടി ബഷീറിനെ കൊല്ലാൻ ഒരു എം എൽ എ പോയിരിക്കുന്നു. അയാൾ സഞ്ചരിക്കുന്ന കാറ് ഗുണ്ടകൾക്ക് കൊലയാളികൾക്ക് കൊടുത്തുവിട്ടു തലശ്ശേരിയിൽ. എന്ത് നടപടിയെടുക്കുന്നു? അപ്പോ കേരളത്തിൽ നടന്നിട്ടുള്ള ജബാറിന്റെ കൊലപാതകം, അതുപോലെ തന്നെ അലിയൽ ഷുക്കൂറിന്റെ കൊലപാതകം, അതുപോലെ തന്നെ കൃപേഷിന്റെ കൊലപാതകം, ശരത്ലാലിന്റെ കൊലപാതകം, ഈ ജില്ല വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കതിരൂർ മനോജ്, ടി പി ചന്ദ്രശേഖരൻ, ഫസലിന്റെ കൊലപാതകം, അങ്ങനെ എത്ര എത്ര കൊലപാതകങ്ങൾ നടത്തി കൊലപാതകളെ പാർട്ടി ജയിലിൽ സംരക്ഷിക്കുന്നു. കണ്ടോ പരോള് കൊടുക്കുന്നത്? ഞാനൊരിക്കൽ എന്റെ അനുഭവം പറയാം. ഞാൻ തലശ്ശേരി മത്സരിച്ചാളാണ്. അവിടെ ഏറ്റവും വലിയ കിർമാണി മനോജ് കൊടിശുനി, അതിൽ കൊടിശുനിയുടെ മകളുടെ കല്യാണം, രണ്ട് പോളിംഗ് ബ്യൂറോ മെമ്പർ ആ ജയിലിൽ കിടക്കുന്ന അവന്റെ മോളെ കല്യാണത്തിന്. ഞാൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കണ്ണൂരിന്റെ ചുമതല ഇരിക്കുക, മാർക്സിസ്റ്റ് പാർട്ടി ആഫീസിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ക്യൂ നിൽക്കുക ആളുകൾ. ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ വല്ല സദ്യ വല്ലോ? അന്നേരം പറഞ്ഞോ, കൊലപാതകം ഏറ്റെടുക്കാൻ ആളുകൾ ക്യൂ നിൽക്കുക, അടുത്ത കൊല അവന് കൊടുക്കണമെന്ന്. വാഴക്കൊലയല്ല, മനുഷ്യനെ കൊല്ലുന്ന കൊല, അടുത്ത കൊട്ടേഷൻ നിൽക്കുക ആളുകൾ. ഞാൻ ഞെട്ടിപ്പോയി. എപ്പോഴും അവർ പറയില്ല ഒരു കൊലപാതകം നടത്താൻ കൊട്ടേഷൻ കിട്ടിയാൽ അവന്റെ കുടുംബം രക്ഷപ്പെടും. ഡെമ്മി പ്രതികളെ കൊടുക്കും, അവനെ രക്ഷിക്കാൻ ശ്രമിക്കും. അഥവാ പ്രതികളെ പിടിക്കപ്പെട്ട് അകത്തായാൽ ജീവപര്യന്തമാണോ? പിന്നെ അവന്റെ കാര്യം നോക്കണ്ട. ജയിലിൽ പരമാനന്ദ സുഖം ബാറ്റുണ്ട്, ബാർ ശക്തിനേനുണ്ട്, ബ്രൗൺ ഷുഗറുണ്ട്, കഞ്ചാവുണ്ട്, എന്ത് വേണമെങ്കിലും ജയിലിൽ കിട്ടും. മൊബൈൽ ഫോണുണ്ട്, കൂടെ കൂടെ കൈക്ക് തരിപ്പ് വരുമ്പോൾ ജയിൽ സൂപ്രണ്ടെടുത്ത് കുതിരെ ഇരിക്കാം, ആരും ചോദിക്കത്തില്ല. വീട്ടിലോ, വീട്ടിലാണെങ്കിൽ പരമാനന്ദ സുഖം, ചെല്ലും ജലവും, അരി, പലവ്യഞ്ജനം, പെൺപിള്ളേർ പ്രായമായ കെട്ടിക്കും. 25 ലക്ഷം രൂപയാണ് കുടിശ്ശേരിയുടെ മകളുടെ പാർട്ടി കൊടുത്തത്. ആമ്പിള്ളാരുണ്ടോ, അവനെയും കൊട്ടേഷൻ ടീമിലെടുക്കും, അവനും അടുത്ത കൊല കൊടുക്കും. പിന്നെ ഭർത്താവ് ജയിലിലാണോ, ഭാര്യയെ മുന്നോട്ട് ക്ഷമിക്കട്ടെ, അതൊക്കെ പി ശശി കാര്യമായിട്ട് മറ്റു കാര്യങ്ങളും. ഇങ്ങനത്തെ ഒരു പാർട്ടി എവിടെയുണ്ട്? ഞങ്ങളൊരു കൊലപാതകം അബദ്ധത്തിൽ നടന്നുപോയതിൽ പശ്ചാത്തപിക്കുന്നു, പ്രായച്ചിത്തം ഞങ്ങൾ ആലോചിക്കുന്നു. ഒരു മനുഷ്യനെ കൊല്ലാൻ പാർട്ടി തീരുമാനിക്കുക, അതിന് കൊട്ടേഷൻ കൊടുക്കുക, ആളെ അയക്കുക, പട്ടാപ്പകൽ ഭാര്യയുടെ ഗർഭിണിയുടെ മുമ്പിലിട്ട് വകവരുത്തുക, ഇതെന്ത് രാജനീതിയ? ഇങ്ങനത്തെ ഒരു പാർട്ടിയുണ്ടോ? ഈ പാർട്ടിയെ പോലെ ഒരു പാർട്ടിയുണ്ട്. ഞാനും മുകൾവാസിക്ക് എല്ലാം കുറിച്ച് കൊടിയെ പോയി പ്യോങ് യാങ്ങിൽ. കിമിൽ സ്യൂങ്ങിന്റെ നാടാണ്. കിമിൽ സ്യൂങ് കഴിഞ്ഞ് കിം ജോങ് ഇല്ല, അങ്ങനെ ഓരോരുത്തർ കഴിഞ്ഞപ്പോ അവസാനത്തെ ഭരണാധികാരി കിം ജോങ് ഉൻ. അവനൊരു പേടി, അവന്റെ അമ്മാവൻ അവനെ തട്ടി അധികാരത്തിൽ വരുമോന്ന്. എന്നാ പിന്നെ അമ്മാവനെ ഓർമ്മിച്ചേക്കാം. പച്ച ജീവനോടുകൂടി അമ്മാവനെ തന്റെ വളർത്തു നായ്ക്കളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു കിം ജോങ് ഉൻ. തന്റെ അമ്മാവനെ പട്ടി കടിച്ചു കയറി കൊന്ന്, ചോര കുടിക്കുന്നത്, മാംസം ഭക്ഷിക്കുന്നത് കൊറിയയുടെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ കിം ജോങ് ഉൻ നിന്ന് ആസ്വദിക്കുന്ന കാഴ്ച നമ്മൾ ടി വിയിൽ കണ്ടു. ആ കിം ജോങ് ഉന്നിന്റെ മനോഭാവമുള്ള ചില കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ ഉള്ളത്. കാറൽ മാർക്സ് ആരെയെങ്കിലും കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? കാറൽ മാർക്സ് എവിടെയെങ്കിലും കള്ളയോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? കാറൽ മാർക്സ് ഏതെങ്കിലും ബൂത്ത് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? കാറൽ മാർക്സ് ബൂത്തിൽ ഇരിക്കുന്നവന്റെ ദേഹത്ത് നായം കൊണ്ടുപോയി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ?
കാറൽ മാർക്സിന്റെ ദസ് ക്യാപിറ്റൽ വായിച്ച ഒരാളാണ് ഞാൻ. സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് കമ്മ്യൂണിസം, സാഹോദര്യത്തിൽ അധിഷ്ഠിതമാണ് കമ്മ്യൂണിസം, സഹവർത്തിത്വത്തിന്റെ പ്രത്യേക ശാസ്ത്രമാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസമാണോ ഇന്ന് കേരളത്തിൽ? കമ്മ്യൂണിസ്റ്റുകാർ ആലോചിക്കേ, ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസമല്ല സ്റ്റാലിനിസമാണ്. തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താൻ മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും നിർമ്മിച്ച് പ്രയോഗിച്ച് തന്റെ എതിരാളികളെ ഉന്മൂലനം ചെയ്ത് വംശനാശം വരുത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതിയുള്ള ഒരുത്തനാണ് സ്റ്റാലിൻ. ഞാനൊക്കെ ചരിത്രം പഠിക്കുന്ന കാലത്ത് ആദ്യം ഞാൻ വിചാരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി ഹിറ്റ്ലറാണ്. ജർമ്മനി എന്ന് പറയുന്ന രാജ്യം ഭരിക്കുമ്പോൾ ഹിറ്റ്ലർ പുറത്തുടുക്കിയ മനുഷ്യരുടെ രക്തം ഒരു ഉദാഹരണമായി ഞാൻ പറയാം. ഒരു കൊച്ചു കുളം, ഒരു കുളത്തിനകത്ത് ഒഴിക്കാനുള്ള മനുഷ്യന്റെ രക്തമാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ കൊന്നൊടുക്കിയത്. കുറെ കൂടി ചരിത്രം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഹിറ്റ്ലർ ആരുമല്ല, ഹിറ്റ്ലറെക്കാൾ വലിയ ഒരു ഏകാധിപതി ലോകത്തുണ്ട്, മുസോളിനി, ഇറ്റലിയിലെ ഭരണാധികാരി. അയാൾ കൊന്നൊടുക്കിയ മനുഷ്യരുടെ രക്തം ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞാൽ അതൊരു കൊച്ചു തടാകമാണ്. കുറെ കൂടി ചരിത്രം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഹിറ്റ്ലർ ഒന്നുമല്ല, മുസോളിനി ഒന്നുമല്ല, അതിനേക്കാൾ ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതി സ്റ്റാലിനാണ്. അയാൾ കൊന്നൊടുക്കിയ മനുഷ്യരുടെ രക്തം ഒരു മഹാസമുദ്രമാണ്. അപ്പൊ എത്ര പേരെ കൊന്നു എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. ആ സ്റ്റാലിന്റെ പ്രതിമ അടിച്ചു പൊളിച്ചു കമ്മ്യൂണിസ്റ്റുകാർ, ആ സ്റ്റാലിന്റെ ചിത്രങ്ങൾ വലിച്ചു കീറി കമ്മ്യൂണിസ്റ്റുകാർ. ഇന്ന് സ്റ്റാലിന്റെ പ്രേതത്തിന് പോലും സോവിയറ്റ് യൂണിയനിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി. ആ സ്ഥിതി പിണറായി വിജയനെ പോലെ, കോടിയേരി ബാലകൃഷ്ണൻ പോലെ നാട്ടുകാരെ കൊല്ലിക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് വരും. കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ഒരു കാലത്ത് പിണറായി വിജയൻ എറിയപ്പെടും, കോടിയേരി എറിയപ്പെടും, അല്ലെങ്കിൽ സ്റ്റാലിനിസത്തിൽ നിന്ന് മടങ്ങി കമ്മ്യൂണിസത്തിലേക്ക് പോകൂ, കാറൽ മാർക്സിലേക്ക് പോകൂ. അതും പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ മഹാത്മാഗാന്ധിയിലേക്ക് മടങ്ങൂ. ഹിംസയ്ക്കെതിരെ അഹിംസ ആയുധമാക്കി ഒരു പുരുഷായി സൂടുവാൻ പോരാട്ടം നടത്തി കൊളോണിയൽ വാഴ്ച അവസാനിപ്പിച്ച് ബ്രിട്ടീഷുകാരെ ആട്ടിപ്പായിച്ച ഒരു തുള്ളി ചോര മര്യാദ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്ന മഹാത്മാഗാന്ധിയുടെ 150th ജന്മവാർഷികം ആഘോഷിക്കുന്ന ഈ ഒക്ടോബർ മാസം ആരംഭിക്കാൻ പോകുന്ന വേളയിൽ, കേവലം 3-4 ദിവസം മാത്രമുള്ള ഈ വേളയിൽ ഞാൻ പറയുന്നു, അതിലേക്ക് മടങ്ങു. എന്നാലേ നിങ്ങൾക്ക് ആത്മശാന്തി കിട്ടൂ, അല്ലെങ്കിൽ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ? പതിതരെ നിങ്ങൾ തന്നെ പിന്മുറക്കാർ, നിങ്ങളെ പിന്മുറക്കാർ ഇതിന് പ്രതികാരം ചെയ്യും. ന്യൂട്ടൺസ് ലോ ആണ്, ടു എവറി റിയാക്ഷൻ ദേർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ അളവിലും തൂക്കത്തിലും ഒരു തിരിച്ചടി കിട്ടിയിരിക്കും. അതാണ് കവിവാക്യം. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക തന്നെ വേണം. അതുകൊണ്ട് ഈ ദുഷ്കർമ്മം ചെയ്യുന്നതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറ, അനന്തര തലമുറ മക്കളും മക്കളുടെ മക്കളും ഒക്കെ അനുഭവിക്കും. ചില വീട്ടിൽ ചില ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളൊക്കെ പറയൂ, അച്ഛനത്ര നല്ലവൻ, അമ്മയത്ര നല്ലവൻ, ഈ കുട്ടികൾക്ക് എന്ത് പറ്റി? മുജ്ജന്മശാപം. ആ മുജ്ജന്മശാപം അനന്തര തലമുറയെ വേട്ടയാടും, അത് മനസ്സിലാക്കും. അതുകൊണ്ട് വയലാർ രാമവർമ്മയെ കൊണ്ട് നിങ്ങൾ എഴുതിച്ച് പാടിച്ചൊരു പാട്ടുണ്ടല്ലോ, ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു. ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല കോൺഗ്രസുകാർക്കും ബാധകമാണ്. നിങ്ങൾ കൊന്നെടുക്കുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 കോൺഗ്രസുകാർ ഉയരും. അവർ നാടിന്റെ മാത്രമല്ല, നിങ്ങളിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കാനുള്ള രണാങ്കണത്തിൽ അവർ കത്തിപ്പടരും. അതുകൊണ്ട് ശശിയുടെ, അതുപോലെ തന്നെ സുരേന്ദ്രന്റെ ഈ പറയപ്പെടുന്ന രക്തസാക്ഷികൾ, ആ രക്തസാക്ഷികൾ അനശ്വരരാണ്. അവൻ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തലമുറ തലമുറ കൈമാറി ആ വികാരം കെടാതെ കാത്തു സൂക്ഷിക്കും. സീമേനി തർക്കമൊന്നും വേണ്ട, ഞാൻ പ്രസംഗം നീട്ടുന്നില്ല. ഇനി മഞ്ചേശ്വരത്ത് UDF ഒരു കൺവെൻഷൻ പോകണം. ഞാൻ നിങ്ങളോട് പറയുന്നു, 50 രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെന്റിൽ പോകാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നത് ഈ കാസർഗോട്ടുകാരാണ്, ചീമേനിക്കാരാണ്, നല്ലവരായ നിങ്ങളാണ്. അതുകൊണ്ട് മരിക്കുന്നത് വരെ നിങ്ങളെ ഞാൻ മറക്കില്ല, നിങ്ങളെ വിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. കാരണം ഇനി അവശേഷിക്കുന്ന എൻ്റെ ജീവിതം നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളോടൊപ്പമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 28th രക്തസാക്ഷി